അങ്ങനെ നമ്മുടെ ഡെയറി മിൽക്ക് എടുത്തിട്ട് നേരെ നമ്മുടെ ബജ്ജി മാവിൽ നമ്മൾ മുക്കിയെടുക്കുകയാണേ. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ February 14 ലോകമെമ്പാടും എന്താ പറയുക, വാലന്റൈൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ്. എല്ലാത്തവണയും പോലെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ നമ്മളുടെ വീഡിയോ വരാറുണ്ട്. അപ്പോൾ അതിനുള്ള മോഡലുകളാണ് നമ്മളുടെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ. ഇത്രോ സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ, അവിടെ വെട്ടിക്കെട്ടിനുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്താലോ. അപ്പോൾ വാലന്റൈൻസ് ഡേ ആയിട്ട് പ്രേമിക്കാൻ നടക്കുന്ന ഒരൊറ്റൊരു ദിനം നാളെ ഡെയറി മിൽക്ക് എന്ന് പറയുന്ന സാധനം വാങ്ങിക്കാൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കടയിലുള്ള എല്ലാം, നമ്മുടെ നാട്ടിലുള്ള കടകളിലുള്ള എല്ലാ ഡെയറി മിൽക്കും നമ്മൾ എന്താ പറയുക, ഒറ്റ കട വിടാതെ എല്ലാം ഇറങ്ങി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നമ്മൾ. കണ്ട, അത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കണ്ടാ, അയ്യോ അതേ ഒരു ബോള് ചാടിപ്പോയി. കണ്ട കണ്ട, ഡെയറി മിൽക്ക് എന്ന് പേര് എഴുതിയ ഒരു കവർ പോലും നമ്മൾ കടയിൽ ബാക്കി വെച്ചിട്ടില്ല. കണ്ട കണ്ട, ഓക്കേ, ഈ കാണുന്ന മുതലുകൾ താഴെ രണ്ട് പാക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രോ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ വെട്ടിക്കെട്ടായിട്ട് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. മച്ചാന്മാരെ, ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ ഞാനൊരു പ്രേമബിരുദനാണ് അല്ലെങ്കിൽ എന്താ പറയുക, വാലന്റൈൻസ് ഡേ ബിരുദനാണെന്നൊന്നും വിചാരിക്കരുത്. എന്നും നമ്മൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ചെയ്യുമ്പോൾ എന്താ പറയുക, പ്രേമിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മൊത്തത്തിലൊരു എന്താ സിംഗിൾ പേഴ്സൺകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ പോലെയാണ് എനിക്ക് തോന്നിയത് കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ കണ്ടന്റ് വേറെ ഒന്നുമല്ല മച്ചാന്മാരെ, നമ്മളിരിക്കുന്ന ഡെയറി മിൽക്കിൻ്റെ കാണുന്ന എന്താ പറയുക, വാലന്റൈൻസ് ഡേക്ക് പൊന്നെ ചക്കര എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഈ ഒരു ഡെയറി മിൽക്കിൻ്റെ ഹാർട്ട് പോപ്പ് എഡിഷനും അതുപോലെ തന്നെ ബാക്കി മിഠായികളും. ഈ മിഠായി വെച്ചിട്ട് നമ്മൾ ബജ്ജി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കുമോ, കഴിക്കാനായിട്ട് എങ്ങനെയുണ്ടാവും ആലോചിക്കുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരണം. അപ്പോൾ ഇത് ഈ കാണുന്ന മുതൽ ഇവനെ നമ്മൾ ബജ്ജി ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് ചോക്ലേറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഹാർട്ട് പോപ്പ് എഡിഷൻ ഉണ്ട്, അതിൻ്റെ തന്നെ പെട്ടിയില്ലാണ്ട് കവറായിട്ടുള്ളത് വരുന്നുണ്ട് പൈസ ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നോക്കി നമ്മൾ എല്ലാ തവണയും കാണിക്കുന്ന പല പല സാധനങ്ങൾ, ഓറിയോ മൗസി അങ്ങനെ നോക്കുകയാണെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള പല ചോക്ലേറ്റുകൾ എല്ലാ തവണ നമ്മൾ കാണിക്കാത്ത പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കണ്ട. ഡെയറി മിൽക്ക് എന്ന് എഴുതി വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സത്യം പറയില്ല, ഡെയറി മിൽക്ക് ഇതൊരു 10 പൈസ തന്നിട്ടില്ല നമ്മൾ ഇത്രയും വീഡിയോ ഒരുക്കി ചെയ്ത് കൊടുത്തിട്ട്. വെറുതെ പറഞ്ഞാട്ടെ, നമ്മൾ നമ്മളെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. സോ എന്താ പറയുക, നമ്മളുടെ ഡെയറി മിൽക്കിൻ്റെ വീഡിയോ, ഡെയറി മിൽക്കിൻ്റെ അല്ല, വാലന്റൈൻസ് ഡേ വീഡിയോ ചെയ്യുമ്പോൾ ഇത്തിരി സ്റ്റാൻഡേർഡ് വേണ്ട, എല്ലാ തവണത്തെ പോലെ ബ്ലാക്ക് ഷർട്ട് ഇട്ട് നമ്മൾ തുടങ്ങുന്നില്ല. പോയി കുളിച്ച് സുന്ദരകുട്ടപ്പനായിട്ട് നല്ല വെള്ള ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ട് നമുക്ക് തുടങ്ങാം നമ്മളുടെ പണി. അപ്പോൾ നേരെ കുളിക്കാൻ പോയിട്ട് വരാട്ടാ. മച്ചാന്മാരെ, ഇന്ന് ഞാൻ മമ്മായിരത്തിൻ്റെ മോയ്സ്ചറൈസ് ലോഷൻ സോപ്പ് വെച്ചിട്ടാണ് കുളിക്കാൻ പോണത്. ആക്ച്വലി മച്ചാന്മാരെ, നമുക്ക് 2 സോപ്പ് കിട്ടിയിട്ടുണ്ട്. അത് വൈറ്റമിൻ സി മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പും ഉപ്താൻ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പും. നമ്മളുടെ സാധാരണ സോപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവാറുണ്ട്, ചില സമയങ്ങളിൽ ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ സ്കിന്നിന് വരാറുണ്ട്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് കുളി കഴിയുമ്പോൾ ഏതെങ്കിലും ലോഷനൊക്കെ വെച്ചിട്ട് നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്താ പറയുക, ഈ ഒരു ബിസി ലൈഫിൽ ഇതിനൊന്നുമുള്ള സമയം ഉണ്ടാവാറില്ല, അതുകൊണ്ട് പലരും ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് കളയും. പിന്നെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ബ്യൂട്ടി സോപ്സ് ഒക്കെ അവൈലബിൾ ആണ്. അത് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് എന്താ പറയുക, ക്ലീൻസ് ചെയ്യാനായിട്ട് അതിന് സാധിക്കില്ല. അപ്പോഴാണ് മാമായിരത്തിന്റെ മോയ്സ്ചറൈസർ ലോഷൻ സോപ്പ് ഇറക്കിയത്. ഇത് 2-in-1 സൊല്യൂഷൻ ആണ്. ഇത് ഉപയോഗിച്ചെങ്കിൽ സ്കിൻ മോയ്സ്ചറൈസ് ആവുകയും ചെയ്യും, അതുപോലെ തന്നെ സോപ്പിലെ ക്ലീൻസിംഗ് നമുക്ക് കിട്ടും. ഇത് സോപ്പും ആണ് ലോഷനും ആണ്, ഒരു മേടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി, ലോഷനൊന്നും വേറെ ഉപയോഗിക്കണമെന്നില്ല. ഈ സോപ്പില് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ഒരു ഗ്ലോ തരും, അതുപോലെ തന്നെ സ്കിന്നിന് നല്ല സ്മൂത്തും അതുപോലെ നല്ല മോയ്സ്ചറൈസിംഗ് ആയിട്ടും നമുക്ക് കിട്ടും. പിന്നെ ഇത് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ യാതൊരു പേടിയും നമുക്ക് വേണ്ട. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു സോപ്പ് നല്ല രീതിക്ക് പതയും, അതുപോലെ തന്നെ ഇതിന്റെ ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞൊരു നാച്ചുറൽ ഫ്രേഗ്രൻസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മാമായിരത്തിന്റെ എല്ലാ പ്രൊഡക്റ്റും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ്. പിന്നെ ഈ ഒരു സോപ്പ് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുമെന്ന് പറഞ്ഞത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല, സയന്റിഫിക്കലി ഞാൻ ടെസ്റ്റ് ചെയ്ത് തന്നെ കാണിച്ചുതരാം. നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ ലെവൽ ചെക്ക് ചെയ്യുന്ന മെഷീനാണ്. ഇത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്, ഒട്ടും മോയ്സ്ചറൈസ്ഡ് അല്ല. അപ്പോൾ ഇനി ഇതേ ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പ് വെച്ചിത് കുളിക്കാൻ പോവാണ്. നല്ല അടിപൊളിയായിട്ട് പതഞ്ഞ് നല്ല അടിപൊളി മണമൊക്കെ ഉണ്ട് ഈ സോപ്പിന്. അപ്പോൾ നമ്മളിത് ഇത് വെച്ചിട്ടൊന്ന് കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. നോക്കി കഴിയുമ്പോൾ കാണാൻ പറ്റും നല്ല അടിപൊളി മോയ്സ്ചറൈസ് ആയിട്ടുണ്ട്.
പിന്നെ നമ്മുടെ ഉത്താൻ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ്, ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് പ്യൂരിഫൈ ചെയ്ത് പ്രോബ്ലംസ് ഇന്നൊക്കെ ഒഴിവാക്കി നല്ല സ്കിന്നായിട്ട് വെക്കാൻ സഹായിക്കും. പിന്നെ മാമഹരത്തിന്റെ പ്ലാൻ കുണ്ണസ് ഇനിഷ്യേറ്റീവ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മാമഹരത്തിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ പ്ലാൻ കുണ്ണസ് ഇനിഷ്യേറ്റീവ്. അതായത് നമ്മൾ മാമഹരത്തിന്റെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷനിൽ നിന്നോ എന്തെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങുന്ന സമയത്ത് ആ ഒരു ഓർഡറിനെ അവർ നട്ടിരിക്കുന്ന ഒരു ട്രീയോ ആയിട്ട് ലിങ്ക് ചെയ്യും. ആ ഒരു ട്രീയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് അതുവഴി ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2025 കൂടിയിട്ട് ഏകദേശം 1 മില്യൺ ട്രീസ് നടാനാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മച്ചമ്മേ മാമഹരത്തിന്റെ ഈ ഒരു മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നമ്മളിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് M4Tech 2024 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഓഫർ മാമഹരത്തിന്റെ വെബ്സൈറ്റിലും ആപ്ലിക്കേഷനിലുമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതും മാത്രമല്ല ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക തുടങ്ങിയ വെബ്സൈറ്റുകളിലും നിങ്ങളുടെ നിയറസ്റ്റ് ഷോപ്പുകളിലും മാമഹരത്തിന്റെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനത്തെ വാലന്റൈൻസ് ഡേ ആയിട്ട് കുളിച്ച സുന്ദര കുട്ടപ്പനൊക്കെ ഈ എന്നത്തെ പോലെ ബ്ലാക്ക് ഡ്രസ് എടുത്തിട്ടു, പക്ഷെ ഇന്ന് ബ്ലാക്ക് അല്ല, ഒരു വെറൈറ്റി പിടിക്കണ്ടേ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ നമ്മുടെ പണികളിലേക്ക് വിട്ടാല. അങ്ങനെ വെച്ചാൽ ഒരു ചേഞ്ചിന് നമ്മുടെ വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് പിന്നെയും നമ്മൾ ഡെയറി മിൽക്കിന്റെ അടുത്തേക്ക് വന്നേക്കാണ്. അപ്പോൾ ഡെയറി മിൽക്ക് എന്ന് പറയുന്നത് എന്നൊരു വികാരമാണ്. എന്താ പറയുക, ചോക്ലേറ്റ് പ്രേമി നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ എന്താ പറയുക, ആലോചിക്കുമ്പോൾ ഇങ്ങനെ വായിൽ വെള്ളം വരുത്തുന്ന ഒരാളാണ് നമ്മുടെ ഡെയറി മിൽക്കിൻ്റെ ചോക്ലേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വാലന്റൈൻസ് ഡേ ആയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കാതെ ഈ കാണുന്ന നമ്മുടെ ഡെയറി മിൽക്കിൻ്റെ ഹട്ട് ആൻഡ് ബ്ലഷ്, അതായത് ഹട്ട് പോപ്പ് എഡിഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു മോഡലാണ്. സാധാരണ ഹട്ട് പോപ്പ് എഡിഷൻ അല്ല, ഈ തവണത്തെ ഹട്ട് പോപ്പ് എഡിഷനിൽ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിത് പുള്ളെന്ന് പറഞ്ഞ സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വലിച്ചിറക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം, അവസാനം നോക്കാട്ടെ. അപ്പോൾ അതേ ഹാർട്ട് പോപ്പ് എഡിഷനും കൂടി ഇരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ആൻഡ് ബ്ലഷിൻ്റെ ചെറിയ പാക്കും വന്നിട്ടുണ്ട് എല്ലാ തവണത്തെയും പോലെ. അതിലും ഡിസൈനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പറയുമ്പോൾ വായിൽ വെള്ളം വന്നിരിക്കാൻ എന്താണാവും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഡെയറി മിൽക്കിൻ്റെ നമുക്ക് കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും ഒരുവിധം നമ്മളിവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ നട്ട്സ് വരുന്ന കുറേ എഡിഷനുകളുണ്ട്. അതുപോലെ തന്നെ ഓറിയോടെ കണ്ടാ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ വരുന്നത്, അതുപോലെ തന്നെ മോസി നട്ട്സ്, അങ്ങനെ കുറേ 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 സാധനങ്ങളുണ്ട്. അത് മാത്രമല്ല ഇത്തവണ നമ്മളിത് ഈ കാണുന്ന കുഞ്ഞു സാധനങ്ങൾ വരെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ടാ ലിക്വിഡ് ബോൾസിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ കളിപ്പാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത്. ഇങ്ങനെ തുറന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് എന്ത് കളിപ്പാട്ടമാണ്, കൗതുകം കൂടിപ്പോയി. ഇപ്പോൾ തുറന്ന് നോക്കാൻ സമാധാനം ഉണ്ടാവില്ല. ലിക്വിഡ് ബോൾസിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലത്തെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കഴിക്കാനായിട്ടത് നല്ല അടിപൊളി ചോക്ലേറ്റ് ഉണ്ട്. അത് നമുക്കിങ്ങനെ എടുത്ത് എന്താ ഓറിയോടെ ഉണ്ട് തോന്നുന്നു, ചോക്ലേറ്റ് ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടത്. ജെംസിൻ്റെ ആ ഒരു സർപ്രൈസ് ബോള്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ചോക്ലേറ്റ് ആയിപ്പോ നമ്മളുടെ കയ്യിൽ കുറേ ചോക്ലേറ്റുകൾ ഉണ്ടെങ്കിലും എല്ലാ ചോക്ലേറ്റിനും നമ്മൾ കാണിക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ഥിരം കാണിക്കാത്ത സാധനങ്ങളത് ഡെയറി മിൽക്കിൻ്റെ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് നമ്മളുടെ 2 രൂപയ്ക്ക് ലെഡ് പെട്ടി എന്ന് പറയുന്ന സാധനമില്ലേ, അത് കേട്ടാ സാധനം എന്ത് നമ്മൾ പെട്ടി മൊത്തത്തിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. മോനെ മനസ്സിൽ ലെഡ് പൊട്ടി കേട്ടാ, ഇതാടാ സാധനം. ഓ കുറേ ഉണ്ടായിരുന്നു അതിൽ കേട്ടാ. ഈ സാധനം അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലഡു ഉണ്ടാവും കേട്ടാ. 2 ലഡു എടുക്കുന്നു. പൊളി സാധനം. ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഏറ്റവും പരിചയമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത്, ഈ കാണുന്ന സാധനം നമ്മളുടെ ഓറിയോ എഡിഷൻ കേട്ടാ. എനിക്ക് ഹാർട്ട് പോപ്പിനേക്കാളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത്. നമ്മളിടുന്ന കവറൊക്കെ നമ്മൾ തന്നെ എടുത്തിട്ട് കേട്ടോ, താഴെ തൽക്കാലം ഇടുന്നുള്ളൂ. കണ്ടാ ഈ സാധനമില്ലേ, വേറെ ലെവൽ സാധനമാണ്. വെയിൽ വന്നു തുടങ്ങി, ചെറുതായിട്ട് ഉരുക്കി തുടങ്ങി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കടിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട ആ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കയറി വരും. അതിൻ്റെ പൊന്നട സഹിക്കാൻ പറ്റൂല, അമ്മാതിരി ടേസ്റ്റ് സാധനം. കഴിച്ചിട്ടും കഴിച്ചിട്ടേ കൊതിമാറണില്ല. അയ്യോ. അപ്പോൾ ഇനി ഇതേ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പൊട്ടിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറിംഗ്. അതുകൊണ്ട് നമ്മുടെ മെയിൻ സാധനത്തിലേക്ക് വരാം, നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഹാർട്ട് ആൻഡ് ബ്ലഷ് എഡിഷൻ. അപ്പോൾ ഇതിൽ എന്നത്തെ പോലെ തന്നെ പുള്ളുണ്ട്, പക്ഷേ എൻ്റെ ഡിസൈനൊക്കെ മാറി, ഹാർട്ടിൻ്റെയൊക്കെ ഡിസൈനൊക്കെ മാറിയിട്ടാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു എന്നിട്ടാണ് ടെല്ലണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതാം. അതിനുശേഷം ദേ തുറക്കാനുള്ള സ്ഥലമാണ് ഇവിടെ, പുൾ ഹിയർ അല്ല പുൾ ടു ഓപ്പൺ. അപ്പോൾ നമ്മൾ പുൾ ചെയ്ത് സാധനം ദേ കണ്ടാ, നല്ല രസമുണ്ടോ സൗണ്ട് നോക്കി. ഹായ്, ഓ അറ്റം വരെ എത്തിയില്ല, അതെല്ലാം കുഴപ്പമില്ല. അതെങ്ങനെ
അതങ്ങനെ തുറന്നു വരും. ബൈ, പ്ലീസ് ഫോട്ടോ ഹിയർ. ഞാൻ എൻ്റെ സംശയം അതിൽ, ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞിട്ടല്ലേ ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഫോട്ടോ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെക്കും? നമ്മൾ കീറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉള്ളിൽ എങ്ങനെ ഫോട്ടോ വെക്കുക? ആ, ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലൊക്കെ ഫോട്ടോ ഇങ്ങനെ കുത്തിക്കേറ്റി വെക്കിയിരിക്കും. ആ, അത് അവിടെ വിട്. പിന്നെ തുറന്നു നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ മിഠായി വരാട്ടാ. കണ്ട, അടിപൊളി. അപ്പോൾ ദേ ഇതാണ് നമ്മളുടെ മുതലിട്ട. അപ്പോൾ ദേ ഇത്രയോ സാധനങ്ങളാണ് ഈ പെട്ടിയിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 335 രൂപയാണ് ഈ ഒരു ഹാർട്ട് ആൻഡ് ബ്ലഷ് എന്ന് പറയുന്ന ഈ ഒരു പാക്കിന് വരുന്നത്. അതിൽ നമുക്ക് ദേ ഇത്രയും വലിപ്പമുള്ള ചോക്ലേറ്റ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചോക്ലേറ്റും വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ട, മറ്റേതിന് പെട്ടിയുണ്ട്, ഇതിന് പെട്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 335 രൂപയും ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180 രൂപയാണ്. ഇതാണ് ഡിഫറൻസ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം സെയിം ആയിരിക്കും തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഉള്ളിലത്തെ ചോക്ലേറ്റ് കഴിച്ചുതരാം. കണ്ട, നിങ്ങൾ നല്ല ഭംഗിയിലൊക്കെ പൊടിച്ചെടുക്കുന്നവരുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ അത്ര ഭംഗി വേണമെന്നില്ലാത്തത് കൊണ്ട് നമ്മളത് ഇങ്ങനെ പൊട്ടിച്ച് ഉരി എടുക്കാൻ പറ്റില്ലേ. കണ്ട, നമ്മളിങ്ങനെ പൊളിച്ചെടുക്കും. എന്നത്തെയും പോലെ തന്നെ ഹാർട്ട് നമുക്കൊന്ന് കറക്റ്റായിട്ട് ഊരിയെടുക്കണം കേട്ടോ. എൻ്റെ ബാക്കിൽ എന്താണത്? മോനെ, ഇതാണ് നമ്മുടെ ഹാർട്ട് ആൻഡ് ബ്ലഷ് എഡിഷൻ വരുന്നത്. അതിൻ്റെ നടുക്ക് വരുന്നത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിങ്ക് കളർ ഹാർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹാർട്ടിനെ നമുക്കിങ്ങനെ പോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങോട്ടാണ് തോന്നുന്നു പോപ്പ് ചെയ്യുന്നത്. കമോൺ, ഹാർട്ട് പുറത്ത് വാ. ആ, കണ്ട, നമ്മുടെ ഹാർട്ടിനെ നമ്മൾ പോപ്പ് ചെയ്തെടുത്തു. കണ്ട, നല്ല അടിപൊളിയായിട്ട് ഹാർട്ട് നിൽക്കുന്നുണ്ട്. എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ, എന്താ പറയുക, ഇനി എങ്ങാനും നിങ്ങൾക്ക് ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇത് നിങ്ങളുടെ ലവർക്ക് കൊടുക്കുകയാണെങ്കിൽ മച്ചാന്മാർ ആദ്യം തന്നെ ഈ സാധനങ്ങൾ എടുത്തിട്ട് പൊട്ടിച്ച് കഴിച്ചേക്ക. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണേ. അപ്പോൾ ടേസ്റ്റ് എന്നത്തെ പോലെ തന്നെ ഡെയറി മിൽക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെ. ഭയങ്കര വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ അതങ്ങനെ പൊട്ടിച്ച് കഴിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ, സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ വാലന്റൈൻസ് ഡേ ദിനത്തിലെ ഹീറോ. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. നല്ല അടിപൊളി ചോക്ലേറ്റ്സ് ആണ് നമ്മുടെ, എന്താ പറയുക, ഹാർട്ട് പോപ്പ് എഡിഷൻ പുതിയത് വന്നു. അപ്പോൾ എന്തായാലും നമ്മളുടെ വാലന്റൈൻസ് ഡേ എഡിഷനിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ട്, നമ്മുടെ പ്രവീൺ മച്ചാൻ. പ്രവീൺ മച്ചാനെ നമുക്ക് ദേ വേദിയിലേക്ക് ക്ഷണിക്കാം. മോനെ, സ്പീക്കറൊക്കെ എടുത്ത് പോരടാ. യെസ്, അപ്പോൾ ദേ നമ്മുടെ പാട്ട് വെക്കാനുള്ള സ്പീക്കറൊക്കെ ഇട്ട് നമ്മുടെ പ്രവീൺ മച്ചാൻ ഫ്രെയിമിലേക്ക് എത്തിയേക്കാണ്. പ്രവീൺ മച്ചാനെ, ഇന്നത്തെ ഒരു വെറൈറ്റി സംഭവം ഉണ്ട്, എന്തിട്ടൊന്ന് പറയാൻ പറ്റുമോ? അതാണ് അതല്ലാതെ ഒരു വെറൈറ്റി ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിഠായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് അന്ന് നിർത്തി പച്ചമുളകൊക്കെ എടുത്ത് ഒളിപ്പിക്കണ കണ്ടില്ലയോ? കണ്ടില്ലായിരുന്ന സംഭവം വേറെന്നല്ലോ വെച്ചാൽ മതി. ഇന്നൊരു വെറൈറ്റി ഉണ്ട്, കണ്ട, അതിൻ്റെ കയ്യിൽ കാണുന്നത് നോക്കി നോക്കി. കണ്ട, നല്ല അടിപൊളി പച്ചമുളകാണ്, പച്ചമുളക്. അപ്പോൾ ഈ ഒരു പച്ചമുളക് ആദ്യം നമ്മളുടെ പ്രവീൺ മച്ചാൻ കഴിക്കാൻ കൊടുത്തിട്ട്. കണ്ട നോക്കി, നമ്മുടെ കയ്യിൽ കുറേ പച്ചമുളക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പ്രവീൺ മച്ചാനും ഞാനും കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മുടെ ഡെയറി മിൽക്ക് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എത്രണ്ണം കഴിക്കണം? ഒരെണ്ണം കഴിച്ചാൽ മതി. പക്ഷേ ഞാൻ ഡയറിയാണ്. ആ, കുറച്ചേരം പിടിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ അതെ. അപ്പോൾ ഇത് ഒരെണ്ണം പിടിച്ചേ. ഇത് വലുതാണോ? ഞാൻ കൊടുക്കാൻ വലുത്. ഇത് കണ്ട, ഞാനും വലുതെടുത്ത്. കണ്ട, വ്യത്യാസമുണ്ട്? ഇല്ല, അതെ, സെയിം ആണ്. ഓക്കെ. ആ, ഓക്കെ അല്ലേ. അപ്പോൾ ബാക്കി പച്ചമുളക് കൂട്ടിയിരിക്കട്ടെ. ഓക്കെ അല്ലേ. ഇതെപ്പോഴേക്കണ്ടേ? അത് നമുക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ വയ്ക്കാം, അതന്നെ എൻ്റെ രസം. അപ്പോൾ ഇത് ഈ കാണുന്ന പച്ചമുളക് നമ്മൾ ആദ്യം കഴിച്ചു നോക്കാൻ വേണ്ടി. ചിയേഴ്സ്. ചിയേഴ്സ്. അപ്പോൾ പച്ചമുളക് കഴിക്കാൻ പോവാണ്. ചിയേഴ്സ്. അപ്പോൾ തുടങ്ങിക്കോട്ടാ. പോളി പോളി സാധനം. മുളക് പറഞ്ഞു ഇതാണ് മുളക്.
നിനക്ക് അതിൽ പറയാൻ പറ്റില്ല, എനിക്ക് പറയാൻ പറ്റില്ലടാ. ഞാൻ പറയാല മുളകെന്ന് പറഞ്ഞ ഇതാണ് മുളക്, അടിമുളക് കിട്ടാ അല്ല, അടിപൊളി മുളക് കിട്ടാ, അടിപൊളി മുളക്. എന്റെ കണ്ണ് കരിയിൽ വെള്ളമെന്താടാ, കണ്ണിന് വെള്ളം വന്നില്ല. ഹലോ പാട്ട്. Close your eyes and kiss me. Close your eyes and kiss me. Now I'm gonna feel your lips, come on my lips. Hey, get it, eh? ഞാൻ നാട്ടിന്ന് എരുമാറാണ്. മെളമണം മെളമണം പോണില്ല, എരിവ് പോലാ. നമ്മൾ അന്ന് അൺബോക്സിംഗ് ഡൂഡിന്റെ വീട്ടിൽ വെച്ച് കൊറേ പച്ചവളക്ക് ഇന്നില്ലേ, അതൊക്കെ പച്ചവളക്ക് അല്ലെന്ന് തോന്നുന്നുണ്ടാ, എരിവേ ഉണ്ടായില്ല. ആ ഓർമ്മയിലെ ഒരു പച്ചവളക്ക് എടുത്ത് കഴിച്ചത് എന്റെ പൊന്നു, എരിവല്ല കത്തിയിട്ട് തല കറങ്ങണ പോലെ ഇരുന്നു. സാധാരണ ചന്തമുളകടത് എന്റെ കണ്ണിന് കിളിയാ, എവിടെന്ന് പോകെ എന്തൊക്കെ പോയെന്ന് അറിഞ്ഞൂടാ. ജാതി സാധനോട്ടാ, ഡെയറി മിൽക്ക് കൊണ്ടൊന്നും നിൽക്കില്ല, തണുത്ത വെള്ളത്തിൽ തന്നെ നിന്നുള്ളൂ. ഡെയറി മിൽക്ക് കഴിച്ചിട്ട് പിന്നെ ഒരു കൂടെയായിരുന്നു. ഓ ചുണ്ട മാത്രമേ ഇവിടെ എന്റെ മൊത്തം വായൊക്കെ മറ്റേ തീ കത്തണ പോലെ ആയിരുന്നു. ആ ഒരു രക്ഷയില്ല. അപ്പൊ വച്ചാമാരെ മൂക്കിനൊക്കെ ഒലിപ്പതും മാറിയിട്ടില്ല. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്തെങ്കിലും പറയണേ? അടുത്ത പരിപാടിയാണ് നമ്മളുടെ വീഡിയോ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ അതേ പരിപാടി. വേറെ ഒന്നുമല്ല, നമ്മള് നമ്മളുടെ ഡെയറി മിൽക്ക് വെച്ചിട്ട് ഇന്ന് ബജ്ജി ഉണ്ടാക്കാൻ പോവാണ്. എന്ത് ബജ്ജി? അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഇട്ട് നമുക്ക് വരാം. എന്നിട്ട് നമ്മൾ ഇന്ന് ചോക്ലേറ്റ് ബജ്ജി ഉണ്ടാക്കി വാലന്റൈൻസിനെ അടിച്ചു പൊളിക്കാൻ പോവാണ്. തുടങ്ങിയല്ല, തുടങ്ങാം. അപ്പൊ ബച്ചമാര്, ഇനിയാണ് നമ്മളുടെ 2024 വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഐറ്റം, എംഫോട്ടിക്കിന്റെ സ്പെഷ്യൽ ഐറ്റം, നമ്മളുടെ ഡെയറി മിൽക്കിന്റെ ഹട്ട് ആൻഡ് ബ്ലഷ് എഡിഷന്റെ ബജ്ജി. അതായത് ഡെയറി മിൽക്ക് ബജ്ജി എന്നാണ് നമ്മൾ ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതേ ഉരുളി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാത്രത്തിൽ നോക്കിയിട്ടേ കാണാൻ പറ്റും, നമ്മുടെ ബജ്ജി മാവ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ തീ കത്തിച്ച് നേരെ നമ്മളുടെ ചട്ടി കയറ്റി വെച്ച് നേരെ എണ്ണയൊക്കെ ചൂടാക്കി നമ്മുടെ ബജ്ജി ഉണ്ടാക്കാൻ പോവാണ്. ആഹാ, അപ്പൊ നമ്മുടെ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്, ചൂടായി വരട്ടെ. അപ്പൊ അതേ ചട്ടി ചൂടായി, നമ്മുടെ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. ആഹാ, അപ്പൊ നമ്മുടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, എണ്ണ ചൂടായി വരട്ടേട്ടാ. നമ്മുടെ എണ്ണയൊക്കെ നല്ല രീതിക്ക് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അതേ നമ്മളുടെ ഡെയറി മിൽക്ക് ബജ്ജി ഉണ്ടാക്കാനായിട്ട് നേരെ നമ്മുടെ ഡെയറി മിൽക്ക് നമ്മൾ പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് പണി. അപ്പൊ അതേ നമ്മുടെ പാക്കറ്റ് തുറന്ന് നമ്മുടെ ഡെയറി മിൽക്ക് നമ്മൾ എടുക്കാണേ. അങ്ങനെ തന്നെ നമ്മുടെ ഡെയറി മിൽക്ക് എടുത്തിട്ട് നേരെ നമ്മുടെ ബജ്ജി മാവിൽ നമ്മൾ ആഹാ മുക്കിയെടുക്കുകയാണേ. ഒയ് ഒയ്, എല്ലായിടത്തും ആയില്ലേ. ആ അങ്ങനെ ആദ്യത്തെ ഡെയറി മിൽക്ക് ബജ്ജിക്കുള്ള സാധനം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോനെ കയ്യിലെന്നടാ പൊന്തി വന്നിട്ട് ഇട്ടത്. ആഹാ ആഹാ, ഡെയറി മിൽക്ക് ബജ്ജി ഇതേ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഹായ്, പെട്ടെന്ന് കുക്കൗട്ടത്.
നമ്മൾ അധികം നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ആയി സംഭവം ദേ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. മതി ഇതേ സാധനം സെറ്റായി. മോനെ കാണിക്കില്ല, വെയിറ്റ് കാരണം പൊന്തല്ല. ഞാൻ ആദ്യത്തെ ഡെയറി മിൽക്ക് ബജ്ജി ഇതേ നമ്മൾ എടുത്തേക്കാണേ. ആഹാ, നമ്മുടെ ആദ്യത്തെ ബജ്ജി നല്ല അടിപൊളി സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ബജ്ജിക്കുള്ള നമ്മുടെ സെറ്റപ്പ് റെഡിയാക്കി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ചടപ്പെടാ ചടപ്പെടാന്ന് നമ്മളുടെ ഡെയറി മിൽക്ക് ബജ്ജി നമ്മൾ സെറ്റാക്കി എടുക്കുകയാണേ. സാധനം ദേ വേവായിട്ടുണ്ട്. മോനെ പാത്രം എടുത്തോ. ആയി അങ്ങനെ തന്നെ നമ്മുടെ അവസാനത്തെ നമ്മൾ കുറച്ചുണ്ടാക്കണുള്ളൂ കേട്ടോ, കാരണം ഇത് പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്യണമല്ലേ, അതുകൊണ്ട് നമ്മൾ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ അവസാനത്തെ നമ്മുടെ ഡെയറി മിൽക്ക് ബജ്ജി ഇതേ നമ്മൾ വറക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓ അടിപൊളി, അത് വറുത്ത് സെറ്റാവട്ടെ കേട്ടോ. ലാസ്റ്റ് പീസിനെ കണ്ട പൊന്തി തന്നെ കണ്ട. ഹായ് 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 കണ്ടാ കണ്ടാ അങ്ങോട്ട് പൊന്തി സെറ്റായി വരികയാണ് ആള്. പാത്രം കാണിച്ചോനെ. ആയി അങ്ങനെ നമ്മുടെ അവസാനത്തെ ഡെയറി മിൽക്ക് ബജ്ജിയും ദേ അങ്ങനെ നമ്മുടെ അവസാനത്തെ ഡെയറി മിൽക്ക് ബജ്ജിയും ദേ റെഡിയായേക്കാണ്. നല്ല ചൂട് ചൂടായിട്ട് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ടാണ് നമ്മളുടെ ഡെയറി മിൽക്ക് ബജ്ജിയുടെ ടേസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോണേ കേട്ടാ. അങ്ങനെ വെച്ചാൽ നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഡെയറി മിൽക്ക് ബജ്ജി ഇതേ റെഡിയായേക്കാണ്. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ഇതെന്തായാലും ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നമുക്ക്? പിടി, ഞാൻ തന്നെ ചെയ്ത് നോക്കാം. പരീക്ഷണ വസ്തു ഞാനാവാം. അപ്പോൾ ആരും തന്നെ ഇതൊന്നും അനുകരിക്കരുത്. ഇത് എംഫോടെക് സ്പെഷ്യൽ നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മളുടെ ഡെയറി മിൽക്ക് ബജ്ജി ഇത് നമ്മളെടുത്ത് കഴിച്ചു നോക്കുകയാണേ. അമ്പോ പൊളി സാധനം. എപ്പടി അടിപൊളി ഓക്കെ. എപ്പടി ഇടക്കീര വാട. മോനെ തീ സാധനം. ഓ ക്യാമറ എടാ, ക്യാമറ ഒന്നും പിടിച്ചേ. പ്രവീൺ കൊടുക്കട്ടെ. ആ ആട് ആട്. എപ്പടി അടിപൊളിയുണ്ട്. ഞാൻ കാണിക്ക് ബാഗ് കാണിക്ക്. ആ ഒഴിച്ചു കൊടുക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക്. അവസാനം ബാഗ് പോലെ കേട്ടോ സാധനം. കിസ്മീ തീ സാധനം ഒരു രക്ഷയില്ല. പക്ഷെ ആരും ഉണ്ടാക്കാതിരിക്കണ്ട, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്കിഷ്ടമായി. സംഭവം പൊളിസാധനം, പക്ഷെ നമ്മളിതിനാരും ഉണ്ടാക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കില്ല. നല്ല ടേസ്റ്റ് തന്നെ, നല്ല ടേസ്റ്റ്. എൻ്റെ പൊന്നു, ഈ അടുത്ത് കഴിച്ച സാധനങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടേസ്റ്റ്. അവർ ബജ്ജിയുടെ ഫ്ലേവർ കൂടി അതിൽ കയറി വന്നപ്പോൾ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. രക്ഷയില്ലാത്ത സാധനം മച്ചന്മാരെ, ഒരു രക്ഷയില്ല. ഈ വാലന്റൈൻസ് ഡേ 2024 വാലന്റൈൻസ് ഡേ ഡെയറി മിൽക്ക് ബജ്ജി കൊണ്ടുവരിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. എന്നെ അത്രയ്ക്ക് പൊളിസാധനമാണ്. അങ്ങനെ മച്ചന്മാരെ, നമ്മൾ 2024 വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ഇവിടെ നീ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി ഡെയറി മിൽക്കിൻ്റെ ചോക്ലേറ്റുകൾ കണ്ടു. എന്നും വാലന്റൈൻസ് ഡേ എന്ന് ഓർമ്മ വരുമ്പോൾ വരുന്ന ഓർമ്മയിൽ വരുന്ന കുറച്ച് സാധനങ്ങളാണ് ഡെയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ്, റോസപ്പു, അങ്ങനെ പറയാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ ഡെയറി മിൽക്ക് ബജ്ജി സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ തമാശയ്ക്ക് പറയുന്നതല്ല, ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് തന്നെ ആയിരുന്നു. അത് നമ്മൾ നല്ല പ്ലേറ്റിലൊക്കെ വെച്ച് സ്പൂണൊക്കെ വെച്ച് കഴിക്കണമെങ്കിൽ വേസ്റ്റ് ആക്കാതെയൊക്കെ കഴിക്കാനൊക്കെ പറ്റും. സംഭവം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ആരും തന്നെ അനുകരിക്കേണ്ട, അത് വേറൊരു കാര്യം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സിംഗിൾ മച്ചന്മാർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞെങ്കിൽ പോലും എന്താ പറയുക, നമ്മളൊരിക്കലും പ്രേമത്തിനെതിരല്ല. പ്രേമം വളരെ സുന്ദരമാണ്. എന്താ പറയുക, ശുദ്ധപ്രേമം എന്നും വിജയിക്കട്ടെ. സത്യസന്ധമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, യഥാർത്ഥമായിട്ടുള്ള പ്രണയം എന്നും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഇതേ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ നമ്മൾ ഇതേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. പിന്നെ ഞാൻ ഇതേ വീഡിയോയുടെ തുടക്കത്തിൽ പരിചയപ്പെടുത്തിയ നമ്മുടെ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ് നമ്മുടെ സ്കിന്നിനെയൊക്കെ കെയർ ചെയ്യാനും അതുപോലെ നല്ല രീതിക്ക് മോയ്സ്ചർ ചെയ്യാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് മാമാരത്തിൻ്റെ. നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും
അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൊച്ചുമാരി ഇതിൽ നിന്നുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്.